തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ആ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് സി പി എം എസ് എഫ് ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് ഗുണ്ടായുസം നടത്തുമ്പോൾ ആ ഗുണ്ടായുസത്തിനെതിരെ അതിശക്തമായ നടപടി വേണം എന്ന് പൊതുസമൂഹത്തിൽ ആവശ്യപ്പെടുമ്പോൾ എത്ര ദയനീയമായും ദാരുണമായും നികൃഷ്ടമായും അവിടെ നിയമിതനായ പ്രിൻസിപ്പാളിനെ കുറിച്ചാണ് സമൂഹം ചർച്ച ചെയ്യുന്നത് അധ്യാപകർ ചർച്ച ചെയ്യുന്നത് ആ പ്രിൻസിപ്പാൾ അതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് പ്രിൻസിപ്പാളിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് പൊതുസമൂഹം ചോദിക്കുന്നത് ഇയാൾ എവിടത്തെ പ്രിൻസിപ്പാൾ ആണെന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ ഈ സംഭവം ആരായനായി പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ടിരുന്നു ആ പ്രിൻസിപ്പാൾ പറയുന്നത് ഒരു ഗുരുസ്ഥാനത്ത് നിർത്തേണ്ട വ്യക്തിയാണ് പക്ഷേ ഗുരുവിനെ അയാൾ എന്ന് വിളിക്കേണ്ട തലത്തിലേക്ക് ഈ ഈ ദേഹം അധ പതിക്കുമ്പോൾ സമൂഹം ഒന്നാകെ ചോദിക്കുന്നു വിദ്യാർത്ഥികൾ ചോദിക്കുന്നു രക്ഷിതാക്കൾ ചോദിക്കുന്നു പൊതുസമൂഹം ചോദിക്കുന്നു ഇയാൾ എവിടത്തെ പ്രിൻസിപ്പാളാണ് ഈ പൊതുസമൂഹത്തിന്റെ വാക്ക് തന്നെ കടമെടുത്തുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ ഇയാൾ എന്ന് പറയുക തന്നെയാണ് പ്രതിഷേധത്തിന്റെ സൂചകമായി അതിന് കാരണമാകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി സംഘം അവിടുത്തെ ക്യാൻറ്റീനിലിരുന്ന് എല്ലാ ക്യാമ്പസുകളിലും ചെയ്യുന്നത് പോലെ സുഹൃത്തുക്കളുമായി ചേർന്ന് അവർ അവരുടെ തമാശകളും മറ്റും പറഞ്ഞിരിക്കുന്നു അവർ നാടൻ പാട്ടുകൾ പാടുന്നു ആ നാടൻ പാട്ട് പാടുമ്പോൾ ഇവിടെ സി പി എമ്മിന്റെ ഗുണ്ടകൾക്ക് എസ് എഫ് ഐയുടെ കൊടി പിടിക്കുന്ന ഗുണ്ടകൾക്ക് എന്താണ് അസ്വസ്ഥത അവരോടൊപ്പം രണ്ടും മൂന്നും പെൺകുട്ടികൾ ആ പാട്ടിനൊത്ത് താളം തുള്ളിയതാണോ ഈ എസ് എഫ് ഐ ഗുണ്ടകൾക്ക് ക്രിമിനലുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് ഇവനൊക്കെ മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് പാടുന്നത് മാനസിക വൈകല്യമുള്ള സി പി എമ്മിന്റെ ക്രിമിനൽ ഗുണ്ടകളാണ് ഈ കോളേജിൽ കയറി നിരങ്ങുന്നതെങ്കിൽ അവനെ നിയന്ത്രിക്കേണ്ട ബാധ്യത അവിടുത്തെ പ്രിൻസിപ്പാളിനാണ് ആ പ്രിൻസിപ്പാളിനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ബന്ധപ്പെടുമ്പോൾ അയാളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ പറയുന്നു താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഒരു ക്യാമ്പസിൽ തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ ക്യാമ്പസ് രാഷ്ട്രത്തിനെ തന്നെ നിയന്ത്രിക്കാൻ ശക്തിയായ വ്യക്തികളെ സമ്മാനിച്ച ക്യാമ്പസ് ആ ക്യാമ്പസിന് ഗുരുസ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തിയാണ് പ്രിൻസിപ്പാൾ അതിന്റെ ലീഡറാണ് ആ ക്യാമ്പസിന്റെ എല്ലാം നിയന്ത്രിക്കേണ്ട വ്യക്തി അവിടെ ഒരു സംഘർഷം നടക്കുന്നു സാധാരണ സംഘർഷമല്ല ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും ക്രിമിനലുകൾ കുത്തി വീഴ്ത്തിയ വിഷയം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഇതൊന്നും അറിഞ്ഞില്ല എന്നും ഈ കോളേജിൽ അവിടെ അഡ്മിഷൻ നടക്കുന്ന കാലമാണ് എന്നും ആവശ്യമില്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ ഗേറ്റിന് പുറത്തിറക്കാൻ സെക്യൂരിറ്റിയോട് നിർദ്ദേശിക്കുന്ന ഈ പ്രിൻസിപ്പാൾ അയാൾ ഏത് പ്രിൻസിപ്പാൾ ആണെന്ന് രക്ഷിതാക്കൾ ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ പൊതുസമൂഹം ചോദിക്കുമ്പോൾ ആ പൊതുസമൂഹത്തിന്റെ ചോദ്യത്തെ ആ വികാരത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ ഒരു നിമിഷം പോലും ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കലാലയത്തിൽ വയ്ക്കാൻ പാടില്ല ഇയാൾ സി പി എം നോമിനിയാണെങ്കിൽ ഇയാൾ എസ് എഫ് ഐയുടെ നോമിനിയാണെങ്കിൽ ഇയാൾ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറയുന്ന ആജ്ഞാനുവൃത്തിയാകുന്ന സംഘടനാ പ്രവർത്തകനാണെങ്കിൽ ഇയാൾ പ്രവർത്തിക്കേണ്ടത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരിക്കണം അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലായിരിക്കണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ഇടത്താവളങ്ങളാകുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിലായിരിക്കണം അല്ലാതെ ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് വീഴുമ്പോൾ അതിൽ കാരണമാകുന്നത് എന്താണ് നടപടി എന്താണ് എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഗേറ്റിന് പുറത്ത് ഇറങ്ങി നിൽക്കാനും അതിന് സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകാനും മാത്രവുമല്ല താൻ ഈ നിമിഷം വരെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന പുലഭ്യം പുലമ്പാനും ഇയാൾക്കല്ലാതെ മറ്റൊരാൾക്കും ൊന്നില്ല നാണമുണ്ടാകില്ല നട്ടല്ലുതിരിയില്ല അത്രമാത്രം അധപ്പതിച്ചുപോയി ഈ കലാലയത്തിൽ അവിടെ ഉണ്ടാകുന്ന അധ്യാപകന്റെ ഒരു പാരമ്പര്യമുണ്ട് അധ്യാപക വൃത്തിയുടെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന് കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഇയാൾ അതിനു പകരം ഇയാൾ തനി സി പി ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാർ പ്രവർത്തിക്കുന്നതുപോലെ ഇരിക്കേണ്ട സ്ഥാനമല്ല യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പാൾ എന്ന കസേര അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകരോടൊരു വിദ്യാർത്ഥി കുത്തേറ്റു വീണ് രക്തത്തിൽ കുളിച്ച് ആശുപത്രിയുടെ അത്യാസന്ന വാർഡിൽ കിടക്കുമ്പോഴും താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഇയാൾ ഇയാൾ ഇയാൾക്ക് എന്ത് വിശേഷണം എന്നുള്ളത് കുറെ ഡാഷിട്ട് സമൂഹം വയ്ക്കുന്നുണ്ട് ആ ഡാഷിലേക്ക് മാധ്യമ പ്രവർത്തകരെ അന്വേഷിക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരോട് പുറത്തു പോകാൻ പറഞ്ഞ ഇയാളെ ആ ഡാഷിലേക്കുള്ള പദപ്രയോഗം നടത്തുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളെ താലോലിക്കുന്ന പഠിക്കാനായി ആ കലാലയത്തിലേക്ക് അയച്ച പതിനായിരക്കണക്കിന് രക്ഷിതാക്കളാണ് അവരുടെ പ്രതിഷേധം ശക്തമാകുന്നു അവർ ആവശ്യം ഉന്നയിക്കുന്നു ഇയാളെ മാറ്റണമെന്ന് അവിടെ യൂണിറ്റ് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇതല്ല നടപടി സ്വീകരിക്കേണ്ടത് അപ്പോൾ പോലീസിങ്ങെ അന്വേഷിക്കുമ്പോഴും ഇയാൾ പറയുമോ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് സ്വന്തം ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാനായിട്ടുള്ള ഒരാളെ അയാളെ എന്തിനാണ് ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് പ്രതിഷേധം ശക്തമാകുന്നു ചോദ്യങ്ങൾ ശക്തമാകുന്നു സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പോലെ പ്രവർത്തിക്കുന്ന ഇയാളെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പാൾ കസേരയിൽ ഇരിക്കുന്ന ഇയാളെ അടിയന്തരമായി നീക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ മുഴുവൻ ക്യാമ്പസുകളിൽ നിന്ന് ഉയരുമ്പോൾ ചേർത്തുവെക്കപ്പെടുന്നത് സത്യസന്ധരായ അധ്യാപകർക്ക് പ്രിൻസിപ്പാൾ കസേരയിലിരിക്കുന്ന അധ്യാപകർക്ക് ആ കസേര സുരക്ഷിതമല്ല എന്ന് സി കാണിക്കുന്നുണ്ട് തൃശൂർ കേരളവർമ്മ കോളേജിൽ ഇതേ എസ് എഫ് ഐ കാർഡത്തിന് കാഠസ്ഥത്തിനെതിരെ പ്രതികരിച്ച പ്രിൻസിപ്പാളിന് രാജിവെച്ചു പോകേണ്ടി വന്നു സ്വന്തം തൊഴിലിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഏഴാം കൂലികളെ നിയമിച്ചുകൊണ്ട് തലസ്ഥാനത്തെ പ്രമുഖമായ കോളേജ് പിടിച്ചെടുക്കാനുള്ള സി ജില്ലാ കമ്മിറ്റിയുടെ കുൽസിത മാർഗത്തെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമ്പോൾ അവിടുത്തെ നിഷ്പക്ഷരായിട്ടുള്ള അധ്യാപകർ ഒറ്റക്കെട്ടായി ആ രക്ഷിതാക്കൾക്ക് പിന്തുണ നൽകുമ്പോൾ യൂണിറ്റ് പിരിച്ചുവിട്ടാൽ മാത്രം പോരാ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആ പ്രിൻസിപ്പാൾ കസേരയിലിരിക്കുന്ന മൂന്നാം കൂലിയായ ഏഴാം കൂലിയായ സി പി എമ്മിന്റെ അടിമത്ത മനോഭാവം പുലർത്തുന്ന ഈ പ്രിൻസിപ്പാൾ ഇരിക്കുന്ന ഇയാളെ ചവിട്ടിപ്പുറത്താക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാകും